ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം തകർക്കുമെന്ന ഭീഷണി സന്ദേശം. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ താമസിച്ചു വരുന്ന യുവാവാണ് സംഭവത്തിന് പിന്നാലെ പിടിയിലായിരിക്കുന്നത്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇമെയിൽ വഴി നൽകിയിരിക്കുന്ന രാജ്യത്തിനെ ഭീഷണിയാകുന്ന മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. മധ്യപ്രദേശ് സ്വദേശിയായ യുവാവ് രാജ്കോട്ടിലാണ് താമസമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. യുവാവ് തന്റെ ഫോണിൽ നിന്നുമാണ് ഇമെയിൽ അയച്ചതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സ്റ്റേഡിയത്തിൽ സുരക്ഷ ശക്തമാക്കിയെന്നും പോലീസ് അറിയിച്ചു. ഇമെയിൽ വഴി ഭീഷണി ഉയർത്തിയ യുവാവിനെതിരെ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചാണ് ഉടനടി നടപടിയെടുത്തത്. യുവാവിന്റെ സന്ദേശത്തിൽ മറ്റു വിവരങ്ങളൊന്നുമില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് അധികൃതർ അറിയിച്ചത്. ഈ മാസം 14-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ഭീഷണി സന്ദേശം അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നതിനാൽ ഭീഷണിയെ തുടർന്ന് സ്റ്റേഡിയത്തിൽ കനത്ത സുരക്ഷകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. 14-ന് നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏകദിന മത്സരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാൻ ഗുജറാത്ത് പോലീസ്, NSG, RAF, ഹോംഗാർഡുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഏജൻസികളിലെ 11,000-ൽ അധികം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചു. അതേസമയം ഇത്തരത്തിൽ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ രാജ്യത്തെ ഇല്ലാതാക്കാനും രാജ്യത്തിനെതിരെയുള്ള പല സന്ദേശങ്ങളും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളെ മാധ്യമമാക്കി പലരും നൽകുന്നുണ്ട്. ഇന്ന് നിരോധിത സംഘടനകൾ വലിയ രീതിയിലാണ് രാജ്യത്ത് തലപൊക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഡൽഹി ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ ഇന്ന് റെയ്ഡ് നടത്തി അന്വേഷണ സംഘം രംഗത്തൂക്കി വന്നിരുന്നു. മഹാരാഷ്ട്ര, തമിഴ്നാട്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇന്ന് NIA റെയ്ഡ് നടത്തിയത്. പുലർച്ചെ ആരംഭിച്ചിരിക്കുന്ന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡൽഹിയിലെ 3 ഇടങ്ങളിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. മുംബൈയിലെ വക്രോളി പ്രദേശത്തുള്ള അബ്ദുൾ വാഹിദ് ഷെയ്ഖിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി എന്നതായിരുന്നു വിവരങ്ങൾ. മുംബൈയിലെ ട്രെയിൻ സ്ഫോടന കേസിൽ കുറ്റമുക്തനായ പ്രതിയാണ് ഷെയ്ഖ്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തമിഴ്നാട്ടിൽ 10 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടന്നിരുന്നു. മധുരൈ, ചെന്നൈ, തേനി, ഡിണ്ടിഗൽ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. അതേസമയത്ത് അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി ഖാലിസ്ഥാൻ ഭീകരർ ഉൾപ്പെടെ സമൂഹമാധ്യമം ഉപയോഗിച്ച ഭീഷണി സന്ദേശവുമായി രംഗത്തേക്ക് വന്നിരുന്നു. ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചതുപോലെ ഇന്ത്യയും കാത്തിരിക്കുക, ഇന്ത്യക്കെതിരെയും ആക്രമണം ഉണ്ടായേക്കാം എന്ന വീഡിയോ സന്ദേശമായിരുന്നു ഖാലിസ്ഥാൻ വാദി പുറത്തുവിട്ടത്. നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവൻ ഗുർപത്തന്ത് സിംഗ് പന്നുവിന്റേതായിരുന്നു ഭീഷണി. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ നിന്ന് പ്രധാനമന്ത്രി പഠിക്കുമെന്നും വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. കാനഡയിൽ നിന്നാണോ അമേരിക്കയിൽ നിന്നാണോ പന്നുവിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പന്നുവിന്റെ ചണ്ഡീഗഡിലെ സ്വത്തുക്കൾ കഴിഞ്ഞ മാസം NIA കണ്ടെത്തി. അത്തരത്തിൽ ഭീകരവാദികൾ പല ഭാഗത്തുനിന്നും ഇന്ത്യക്കെതിരെ ചെറുക്കുമ്പോൾ ഇതിനെല്ലാം ശക്തമായ മറുപടി നൽകിക്കൊണ്ട് NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥർ രംഗത്ത് നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.